മീരമോളെ അംഗനവാടിയിലാക്കിയിട്ട് ഉനക്ക് വേലയ്ക്ക് പോകാൻ പറ്റുമോ? നീ അതിന് സമ്മതിച്ചാലും അർജുൻ സമ്മതിക്കുമോ? എന്റെ ഇഷ്ടത്തിന് ഏട്ടൻ എതിരെ നിൽക്കില്ല, ഏട്ടൻ സമ്മതിക്കും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞാനും കൂടി ജോലിക്ക് പോയാ ഏട്ടനൊരു സഹായമാവില്ലേ? പിന്നെ എന്റെ ഇഷ്ടത്തിന് ഏട്ടൻ ഒരിക്കലും എതിരെ നിൽക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഏട്ടൻ സമ്മതിക്കും. ഇല്ല, ഈ വീക്കിലും നെക്സ്റ്റ് വീക്കിലും ഞാൻ ഒട്ടും ഫ്രീ അല്ല. നന്ദൻ, ഒരു കാര്യം ചെയ്യ്, സൈബർ കമ്പനിയുമായി നമ്മൾ നെക്സ്റ്റ് വീക്ക് വെച്ചിരുന്ന അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തായിട്ട് മെയിൽ ചെയ്യ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്യുകയാണെന്ന് റീസണും കൊടുത്തേക്ക്. നെക്സ്റ്റ് മന്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അറിയിക്കാം നുമ്പറാ. ആ പിന്നെ ജർമ്മനിക്കുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്ക്. ഇതൊക്കെ ചെയ്തിട്ട് എന്നെ വിളിക്ക്. ആ ശരി നന്ദ, പറഞ്ഞ പോലെ ചെയ്യ്. ആ വാ ഇരിക്ക്. എന്താ ഡാഡി വരാൻ പറഞ്ഞ? ഇരിക്ക്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്ന അഭിഷേക്? ജർമ്മനിയിലെ ബെർലിൻ എക്സിബിഷനിൽ ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാവില്ല. ഉണ്ടാവില്ലെന്നോ? അതെന്താ ഡാഡി? കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നതാണ്. ഇപ്രാവശ്യം എങ്ങനെ പോവും? ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയിട്ട് എന്താ കാര്യം? ഈ ഒരു ക്യാൻസലേഷൻ കൊണ്ട് നമുക്ക് എന്തുമാത്രം ഡ്രോബാക്ക് ഉണ്ടാവുമെന്ന് നിനക്കറിയാവുന്നതല്ലേ? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാര്യം? നീ ചിന്തിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, വേറെ എന്തെല്ലാം പ്രോബ്ലംസാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കൊട്ടേഷൻസ് പലതും പെൻഡിങ്ങില്ല, പലതിലും നമുക്ക് ബിഡ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. ബിഡ് ചെയ്തതിന് നമുക്ക് കിട്ടുന്നതുമില്ല. കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയാനും പറ്റുന്നില്ല. നമ്മുടെ എക്സ്പോർട്സ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഡോക്യുമെന്റ്സ് ഒക്കെ അവതാളത്തിലാണ്. റിട്ടേൺസ് ഒന്നും വരുന്നില്ല. എന്താ വിഷയം ഇതൊക്കെ? ഡാഡി അത് ബിഗ് ഇഷ്യൂ അതല്ല. നമ്മുടെ പല പ്രോഡക്ട്സിനും പലരും ക്വാളിറ്റി പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കമ്പനി തന്നെ ഇല്ലാതാവും. ഇതേപോലെ ചെറിയ പ്രശ്നങ്ങളാണ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തന്നെ ബാധിക്കുന്നത്. സോ യു മസ്റ്റ് ടേക്ക് മോർ റെസ്പോൺസിബിലിറ്റി. പക്ഷേ ലോക്കൽ ക്ലയൻസിന്റെ ഒക്കെ ഡീലിംഗ്സ് മുഴുവനും ഏട്ടനായതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അഭിഷേക്? ഒരാളുടെ ആബ്സെൻസിൽ കമ്പനി ഫംഗ്ഷൻ ചെയ്യേണ്ടെന്നാണോ? പക്ഷേ ഏട്ടൻ വരാതെ ആ കാര്യങ്ങൾ സ്മൂത്തായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കുമെന്നാ എന്റെ ഡൗട്ട്. ലോക്കൽ ക്ലയൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല, പലതിലും അർജുന്റെ മേൽനോട്ടം ഉണ്ടായേ പറ്റൂ. എളിമയോട് ഇന്ന് തന്നെ ഏട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ പറയണം. ഇന്ന് വീട്ടിലെത്തിയിട്ട് ഊർമ്മയോട് ഇക്കാര്യം സംസാരിച്ചിട്ട് അർജുനെ എവിടെ എത്തിക്കണം. ആ അഭിഷേക്, നീ പോയിട്ട് മാനേജേഴ്സിന്റെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യ്. എല്ലാവരും എത്തിയിട്ട് എന്നെ അറിയിക്കുക. ശരി ഡാഡി. ഇതൊക്കെ ഫോട്ടോ കോപ്പി ആണ് അല്ലേ? പക്ഷെ സാറേ, ഈ ഫോട്ടോ സ്റ്റാറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. താൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇങ്ങ് വന്നാൽ മാത്രം മതി. ഓക്കെ. വണക്കം സാറ. എന്താടോ താനെന്താ ഇവിടെ? അത് സാറേ, ഞാൻ സാറിനെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. കാണാതായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ കാര്യം? തൻ്റെ മോളെ തിരിച്ചു കിട്ടിയോ? അല്ലെങ്കിലും തൻ്റെ കുഞ്ഞല്ലല്ലോ അത്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട മാഡം, കുഞ്ഞിനെ എടുത്ത് തന്നേക്ക്. ഇപ്പോഴും എപ്പോഴായാലും നാൻ തന്നെയല്ലേ എല്ലാം ചെയ്യേണ്ടത്. നന്നാകപ്പ എന്റെ പൊന്നോമനെ. Thank you.
ആവട്ടെ സാറേ, അന്ന് പറഞ്ഞ മീറമോള് എൻ്റെ സ്വന്തം തന്നെയാണ്. എൻ്റെ ഭാര്യ അംബുജം പ്രസവിച്ച എൻ്റെ കുഞ്ഞ്. നീ വീണ്ടും കള്ളക്കഥകളുമായിട്ട് ഇറങ്ങിയിരിക്കാനോടാ. അപ്പൊ പിന്നെ ദേശായി വീട്ടിലെ കുട്ടി എവിടെയാ? അർജുൻ്റെയും അമൃതയുടെയും മകൾ? ഞങ്ങളുടെ വീട്ടിലുണ്ട് സാർ. ഞങ്ങളുടെ വീട്ടിൽ വളരുന്ന സുഗണ്യമോള്. സുഗണ്യ സത്യമായിട്ടും ദേശായി വീട്ടിലെ കുഞ്ഞ്. നീ ആള് മോശക്കാരനല്ലോടാ. നിങ്ങൾ നടത്തിയതേ ചില്ലറ കളിയല്ല. നിന്നെയൊക്കെ പിടിച്ച് അകത്തിടുക വേണ്ടത്. ഒരു അഞ്ചാറ് കൊല്ലത്തേക്ക് ആരും പിന്നെ പുറം ലോകം കാണത്തില്ല. അതല്ല സാർ, നാം പറയുന്നത് സാറ് മുഴുവൻ കേൾക്കണം. എൻ്റെ മീറമോളെ കൊണ്ട് അർജുൻ സാറ് അമൃതയും കടന്നുകൾ അഞ്ഞിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും സംശയമാണ് സാർ. ഓഹോ, അപ്പൊ അർജുനും ഭാര്യ അമൃതയും നാടുവിട്ടിരിക്കുന്നു മീരയും കൊണ്ട്. അയാളിപ്പോ അവിടെ ദേശായ വീട്ടിലില്ല. അതെ സാർ, എന്റെ മീറമോളെ സാറ് കണ്ടെത്തി തരണം. ദേശായിക്കാർ സുഗണ്യമോളെ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കും സാർ. അതിനുവേണ്ടി അവരെന്ത് മാർഗം സ്വീകരിക്കും? ചിലപ്പോ എന്നെയും എന്റെ ഭാര്യയെ കൊന്നു കളഞ്ഞു എന്ന് വരവറും. മീറമോളെ ഞങ്ങൾക്ക് കിട്ടുകയില്ല. അതേസമയം സുഗണ്യമോളെ അവർ കൊണ്ടുപോവുകയും ചെയ്യും. സാറൊന്നും മനസ്സ് വച്ചാ സാറിനും ഗുണമുണ്ടാവും സാറ്. അതായത് അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്ന വിദ്യ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് സാറിന് മനസ്സിലായി കാണും. പിന്നെ നിന്റെ മോളുടെ കാര്യം ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ, നിനക്ക് ഫോൺ നമ്പർ എല്ലാം ഉണ്ടോടാ? ഉണ്ട് സാർ, മൊബൈൽ നമ്പറുണ്ട്. അതിവിടെ എഴുതി കൊടുത്തിട്ട് പൊയ്ക്കോ. സോറി സാറേ. എന്താ ഏട്ടാ ഇങ്ങനെ അന്തമിട്ട് നോക്കുന്നെ? ഇത്രയും സന്തോഷമായിട്ട് നിന്നെ കണ്ടിട്ട് കുറെ നാളെ. അതാ നോക്കി നിന്നത്. നിനക്ക് സൗന്ദര്യം കൂടിയിട്ടുണ്ട്. കളിയാക്കാതെ ഈ പായസം കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. നിനക്കെന്നോട് കാര്യമായിട്ട് എന്തോ പറയാനുണ്ടല്ലോ. അതിനുള്ള മുൻകൂർ ജാമ്യമാണോ ഈ പായസം? ഇല്ലേ, സത്യം പറഞ്ഞോ. എന്താ കാര്യം പറ, കേൾക്കട്ടെ. ഏട്ടൻ ജോലിക്ക് പോയാ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്കല്ലല്ലോ, മോളും ഇല്ലേ? അത് അതെ, എന്നാലും ഇവിടെ തന്നെ ഇരിക്കുമല്ലേ. ഇവിടെ അടുത്തുള്ള പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. കോകില ചേച്ചിയും സുന്ദരിയും എല്ലാവരും. ഞാനും എന്തെങ്കിലും ജോലിക്ക് പോയാലോ? അതെങ്ങനെ പറ്റും? മോൾ ഇവിടെ തനിച്ചാവില്ലേ? മോളെയും കൊണ്ട് എന്തായാലും തനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. സുന്ദരി ഒരു അംഗൻവാടിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. മോളെ നമുക്ക് അവിടെ ആക്ക കേട്ടാ.
താൻ എന്താ പറഞ്ഞത്? മോളെ അംഗൻവാടിയിലാക്കാന്ന്. ജോലിക്ക് പോകുമ്പോ അവിടെ ആക്കിയിട്ട് പോവാം, ജോലി കഴിഞ്ഞ് വരുമ്പോ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നാ മതിയല്ലോ. ഒരു മിനിറ്റ് പോലും മീരമോളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അമൃതയ്ക്ക് ഇപ്പൊ ഇതെന്തുപറ്റി? മരിക്കുന്നതിനെ കുറിച്ചോ സ്വയം അപകടപ്പെടുന്നതിനെ കുറിച്ചോ അല്ല, ജീവിക്കുന്നതിനെ കുറിച്ച് അമൃത സംസാരിച്ചു തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഏട്ടാ, എന്താ ആലോചിച്ച് നിൽക്കുന്നേ? എന്താ സമ്മതിക്കില്ലേ? സമ്മതിക്കേട്ടോ. എടോ, തന്റെ ഒരാഗ്രഹത്തിനും ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടുണ്ടോ? ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട, താൻ ജോലിക്ക് പോയിക്കോ. ഇന്ന് നിനക്ക് ശമ്പള ദിവസമല്ലേ, ശമ്പളം വാങ്ങി കാണുമല്ലോ. ശമ്പളം വാങ്ങി? പക്ഷെ ചെലവായി പോയി. ചെലവായെന്നോ? എങ്ങനെ ചെലവായെന്ന്? എന്ത് പറയാനാ ചേച്ചി, ഫേസ് വാഷ്, ഫേസ് ക്രീം, ബോഡി ലോഷൻ, ലിപ്സ്റ്റിക്, ഐലൈനർ, പിന്നെ പെർഫ്യൂം. മതി മതി മതി, ഇതെല്ലാം വാങ്ങിക്കണ്ടേ? അങ്ങനെ പണം തീർന്നു പോയി. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇത് ആർക്ക് കാണാൻ വേണ്ടി? അതിരിക്കട്ടെ, നിന്റെ ഭർത്താവ് എവിടെ? അവ വരാറേ ഇല്ലല്ലോ. അയാളുടെ കാര്യം എനിക്ക് കേക്കണ്ട. എന്റെ വിവാഹ ജീവിതം എങ്ങനെയെല്ലാം ആയിരിക്കണ്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടെന്ന് അറിയൂ. അർജുനേട്ടനെ പോലൊരാള് എന്റെ കൂടെ ജീവിത അവസാനം വരെ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. എന്റെ കഷ്ടകാലം, എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. അർജുനേട്ടൻ കല്യാണം കഴിക്കാതിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചേനെ. അമൃത ഭാഗ്യവതി, അവക്ക് കിട്ടിയ ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. സുന്ദരി, നിന്റെ മനസ്സിൽ എന്താണ് നീ വിചാരിച്ചോണ്ടിരിക്കുന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് മനസ്സിലായി? നീ എങ്ങനെയാണ് അർജുനെ കാണുന്നതെന്നും അവനെ നോക്കി ചിരിക്കുന്നതെന്നും നീ നിന്റെ മനസ്സില് എന്താ വിചാരിച്ചു വെച്ചേക്കുന്നതെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി? നോക്കണ്ടാന്ന് വിചാരിച്ചപ്പോലും നോക്കി പോവാ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ വിഷമൊന്നും ചേച്ചിക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ല. എല്ലാം എന്റെ വിധി. അർജുനേട്ടൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കി ഞാൻ എല്ലാം മറന്നേനെ. എന്തിന് എന്നെ കൂടി മറന്നേനെ? ഇതൊന്നും ചേച്ചിക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ല. ചേച്ചി, ജോലിക്ക് പോകാൻ ഏട്ടൻ സമ്മതിച്ചു, അതിന്റെ സന്തോഷത്തിനാ. പായസം സമ്മതിച്ചോ? സുന്ദരി ജോലിക്ക് പോകുന്ന അതേ കമ്പനിയില് നീയും നാളെ തൊട്ട് ജോലിക്ക് പോ. ആ കമ്പനിയിലെ കതിരേസം കൂടെ ഞാൻ ഇന്ന് തന്നെ പറയാം. അയാളുടെ വീട് ഇവിടെ അടുത്താ. ഇപ്പൊ അമൃതയ്ക്ക് സ്വന്തമായിട്ടൊരു വരുമാനമായല്ലോ. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അർജുനേട്ടനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാലോ. ശമ്പളം കിട്ടുമ്പോ അണ്ണാച്ചിക്ക് തിരിച്ചു കൊടുത്താ മതി. അർജുനും അമൃതയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. നീ എപ്പോഴും ഇങ്ങനെ വിഷമിക്കാതെ. അവര് വരുമ്പോ വരട്ടെ മധു. ഉർമിളേ, നീ ഇപ്പൊ ഫ്രീ ആണോ? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുള്ളത്? കമ്പനി കാര്യങ്ങളാ. ഓഫീസിലെ ആകെ പ്രോബ്ലംസാ, എല്ലാം തകടം മറിഞ്ഞു കിടക്കുക. അതിനു മാത്രം എന്ത് ഇഷ്യൂസ് അവിടെ ഇപ്പോ ഉള്ളത്? ലോക്കൽ ക്ലയന്റ്സിന്റെ ഡീലിംഗ്സ് എല്ലാം അവതാളത്തിലാ. എല്ലാം പ്രോപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരുന്നാണല്ലോ. ആയിരുന്നു, പക്ഷേ അർജുന്റെ ആബ്സെൻസ് ഓഫീസ് കാര്യങ്ങളെ വല്ലാതെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അതേ, കമ്പനിയിൽ ഒരു കാര്യവും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല.
അർജുൻ തിരിച്ച് കമ്പനിയിൽ ജോയിൻ ചെയ്യാതെ ഇപ്പോഴുള്ള പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേളേ അമ്മ, ഏട്ടൻ എത്രയും വേഗം കമ്പനിയിൽ തിരിച്ചെത്തണം. ഉർമിള അർജുനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. എത്രയും പെട്ടെന്ന് തിരികെ വന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യാനും പറയണം. ഞാൻ അർജുനെ വിളിക്കില്ല. സ്വന്തം തീരുമാനപ്രകാരം പോയതാ അവര്. ഉർമിള, ഇത് എന്റെ കാര്യവും നിന്റെ കാര്യവും അല്ല, നമ്മുടെ കമ്പനിയുടെ കാര്യമാ. അർജുൻ തിരിച്ച് ജോയിൻ ചെയ്തേ മതിയാവൂ. ഏട്ടൻ സൈൻ ചെയ്യേണ്ട ഫയൽസ് ഞാനോ ഡാഡിയോ സൈൻ ചെയ്താൽ പറ്റുകളേമേ, അതിന് ഏട്ടൻ തന്നെ വരണ്ടേ? അതുപോലെ ഏട്ടൻ വിളിച്ച് കണക്ട് ചെയ്ത ചില ഡീലിംഗ്സ് ഉണ്ട്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഏട്ടന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഏട്ടൻ വന്നേ പറ്റൂ. സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി ഊർമിളെ, അർജുനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ. നീ ഒന്ന് വിളിക്കൂ ഊർമിളെ. ശരി, ഞാൻ വിളിക്കാം. ഏട്ടാ, അമ്മയാ. ഹലോ അമ്മേ. മോളെ അമൃതേ, സുഖാണ് അമ്മ? അമ്മയ്ക്ക് അവിടെയോ? ഇവിടെ ഞങ്ങൾ മൂന്ന് പേര് സുഖമായിട്ടിരിക്കുന്നു. മുത്തശ്ശിയും വല്യമ്മയും വല്യച്ഛനും അഭിഷേകം വർഷിച്ചൊക്കെ സുഖമായിരിക്കുന്നു അമ്മ. അവർക്കും കുഴപ്പമൊന്നുമില്ല. ആ വർഷിച്ചിപ്പോ എങ്ങനെയുണ്ട്? ചെക്കപ്പൊക്കെ കൃത്യമായിട്ടില്ലേ അമ്മേ? ഉണ്ട്. അർജുൻ എവിടെയാ അമൃതേ? ഊണ് കഴിക്കാമേ. ഞാനിപ്പോ ഫോൺ കൊടുക്കാമേ. ഏട്ടാ, അമ്മ. മോനെ, സുഖാണോടാ? ഞങ്ങള് സുഖായിട്ടിരിക്ക. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താ അമ്മേ? ഇവിടെ കമ്പനിയിൽ ആകെ പ്രോബ്ലംസാണ്. നീ വരണമെന്നാ ദേവേട്ടനും അഭിഷേകും ഒക്കെ പറയുന്നത്. അമ്മേ, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. അമൃതേ, നീ പാത്രമൊക്കെ എടുത്തു വെച്ചോ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ശരി കേട്ടോ. അമ്മേ, പറഞ്ഞു. അർജുൻ, നീ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മേ, അമ്മയ്ക്ക് അറിയാലോ അമൃതയുടെ അവസ്ഥ. അവൾ ഇനിയും സാധാരണ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. അവളെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതുവരെ എനിക്കിവിടെ നിന്നേ പറ്റൂ. അമ്മ എന്നെ നിർബന്ധിക്കരുത്. അർജുൻ, ഇവിടെ എല്ലാവരും പറയുന്നത്, ഞാൻ എന്റെ തീരുമാനം പറഞ്ഞല്ലോ. ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത്? ശരി അമ്മേ, ഞാൻ ഫോൺ വയ്ക്കുക. ഏട്ടാ, അമ്മ ഫോൺ വെച്ചോ? ആ വെച്ചു. അമ്മ എന്താ പറഞ്ഞേ? നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയായിരുന്നു.
എന്നിട്ട് എന്ത് പറഞ്ഞു ഏട്ടൻ? എന്തു പറയാം, നമ്മൾ ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അമ്മയ്ക്ക് സമാധാനമായി കാണുമല്ലേ? പിന്നെ അമ്മയ്ക്ക് സന്തോഷമായി. നീ വാ. അർജുനോട് സംസാരിച്ചിട്ട് എന്തു പറഞ്ഞു? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ദേവേട്ട? അപ്പോ അതെ, അർജുനിപ്പോ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വരാൻ കഴിയില്ലെന്നോ? കമ്പനിയുടെ അവസ്ഥ കേട്ടിട്ടും അവനൊന്നും മനസ്സിലായില്ലേ? അമൃതയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറിയതിനു ശേഷമേ അർജുൻ വരുള്ളൂ എന്നാ പറഞ്ഞത്. അമൃതയുടെ ഏതവസ്ഥ? അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാറി നോർമൽ ലൈഫിലേക്ക് വന്നതിന് ശേഷമേ അവൻ വരികയുള്ളൂ. എന്താ ഊർമിളേത്? അവൻ കൂടി കെട്ടിപ്പടുത്ത കമ്പനിയല്ലേ തകർച്ചയുടെ പടിവാതിക്ക് നിൽക്കുന്നത്? ഞാൻ ഏട്ടനുമായിട്ടൊന്ന് സംസാരിക്കാം. ആര് സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല, അവൻ അവന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. അയ്യോ ഈശ്വര, വല്ലാത്തൊരു അവസ്ഥയാണല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഊർമിളെ? ആകാശം പുതിയ ഭൂമി, ഇവിടെ മറ്റൊരു ലോകം തീർക്കുകയാണിവർ. ഇവർക്കിത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകൾ. അപ്പോഴും അണിയറയിൽ അശാന്തിയുടെ കനൽപ്പാടുകൾ കത്തിജ്വലിക്കാൻ ഒരുങ്ങുന്നു. ഇനി കാഴ്ചയുടെ കനകാംബര പൂക്കൾക്കൊപ്പം കരൾ പിളർക്കും കിരാത കരാള ഹസ്തങ്ങളും.